മനുഷ്യർക്ക് വല്ലത് വയറ്റിനെ പിടിക്കാതായാൽ ഛർദ്ദിക്കൂല്ലേ? ഇങ്ങോട്ട് നോക്കാൻ പെണ്ണേ, മത്തങ്ങ എടുത്ത് ചോറ്റിൽ പൊതിഞ്ഞു വെച്ചാൽ എത്ര നേരം ഒളിക്കോടി? പറ, ഞാനും ഇതൊക്കെ കുറെ കണ്ടവള. നേരി പറയടി. പേഴച്ചവളെ, മിണ്ടി പോകരുത്. എന്റെ കൈ കൊണ്ട് ഇന്ന് നിന്നെ ഞാൻ കൊന്നു കുടിച്ചു മൂടും. അക്ക, അക്കനും കൂടി ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ മനുഷ്യരുടെ വെട്ടത്തിറങ്ങി നടക്കുവടി? നീ ഞാനും കൂടെ അറിഞ്ഞുകൊണ്ടെന്നല്ലേ ആരും പറയും. പെറ്റ തള്ളയെ പോലെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചു കൊണ്ടു നടന്ന് ഇത്ര നീ എന്നോട് ചെയ്യാനുള്ളത് തന്നെ. നിന്റെ പാടുപോലെ അയക്കും. ഞാൻ എന്തിനു നീ മല്ലവളുടെ വീട്ടിൽ വന്ന് ചാങ്കടക്കായി കിടക്കണം? ആരെ കൊടം പിടിപ്പിക്കാൻ? കിടക്കാനൊരു കൂരെ എനിക്കുണ്ടടി. അക്ക, അക്കനെവിടെ പോണം? തൂടുകാടില്ല. നിനക്കെന്തിനു വേണം പറഞ്ഞിട്ട്? അയ്യോ അക്കൻ കരയാണ് പള്ളി. കരയട്ടെ, കഴിഞ്ഞു ചാവിട്ടു. അക്ക, അക്ക എന്താ കൊച്ചിരാമ? അക്കൻ എന്തിനാ കരയണേ? മരുന്നുവല്ലേ മേടിക്കണോ? നീ പോയി കിടന്നു. പേടിക്കാനൊന്നുമില്ല, അവക്കൊരു വയറ്റ് വേദന. അക്ക, ഞാൻ മഴക്ക് പറഞ്ഞതുകൊണ്ട് എന്റെ മോള് മറ്റൊന്നും വിചാരിക്കും. ചെഴുത്തേയും ചെമ്മണ്ടയും ഒന്നും ഇല്ലാത്ത ഒരു കളറിയാ ഞാൻ. അക്കനെ എന്തും പറയാം, അക്കനല്ലാതെ വേറെ ആരുണ്ട് എന്നെ ചാശിപ്പ ഗുണകൊഴിച്ച് നേർവഴിയെ കൊണ്ടുപോകാൻ? ഏതിനും വന്നത് വന്നു, നമുക്ക് വഴിയുണ്ടാക്കാം. ഇത്രയല്ലേ ആയുള്ളൂ, ഒരബദ്ധം ആർക്കും പറ്റിപ്പോ. മോള് കരയാ, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ വെളുപ്പിനെ എഞ്ചിനും കൊണ്ട് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ, വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല.
എഞ്ചിൻ പുരയിലിരിക്കുമ്പോൾ എല്ലാ രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. ഒന്നും പേടിക്കണ്ട, പല്ലിലും ചുട്ടിലും തൊടാതെ അണ്ണാക്കി ചോദിച്ചു. നേരത്തോടെ നേരമാകുമ്പോ രണ്ടും രണ്ട് മാത്രമാണ്. വേണ്ടക്ക, നമുക്ക് ആ കുഞ്ഞിനെ വളർത്താൻ. ഇവളെന്തിനു ബോധക്കേട് പറയണം? തന്നെ അതിന് തലപൊക്കി നടക്കാൻ ഒക്കുന്നു. എന്താ നടന്നാലേ അതിന്റെ തന്ത ആരാന്ന് ചോദിച്ചാൽ നീ എന്തിനു പറയും? കോട്ടയത്തുകാരൻ കുഞ്ഞച്ഛൻ എന്ന് പറയും. കോട്ടയത്തുകാരനാണോ ആലപ്പുഴക്കാരനാണോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്നിട്ട് ഇപ്പൊ എവിടെ പോയി അയാള്? എവിടെ പോയാ? വരുമക്ക, എന്തെങ്കിലും വരും. വരും വരും, നീ കാലം നീട്ടിയിരുന്നു, നമുക്ക് കാണാം. നീയൊക്കെ കൂടെ ചേർന്നോണ്ട് തന്നെയാ ആ നസ്രാണിയെ കൊണ്ട് ആ ചെല്ലമ്മയെ പഴപ്പിച്ചത്. ഓണ്ടറേ, അനാവശ്യം സംസാരിക്കരുത്, എനിക്കതല്ല ജോലി. എല്ലാരും വാസവണ്ണനെ പോലെയാണെന്ന് വിചാരിക്കരുത്. എന്നെ പോലെ എന്ന് പറഞ്ഞ പറയട്ട, ആർക്കും ഒന്നും അറിഞ്ഞുകൂടുന്ന വാസവണ്ണൻ തെറ്റിദ്ധരിക്കും. ചുമ്മാതെ ഒന്നും രണ്ടും പറയാം, നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കിടുന്നത്? എന്ത് വെള്ളിയൊക്കെ ആ പെമ്പറന്നൊരു പെറ്റ ഇല്ല മേശ കിടന്ന് വിളിയോടെ വിളി തന്നെ കണ്ടും കേട്ടും ഇരിപ്പാൻ ഒക്കുമല്ല. കെട്ടിയിരുത്തുമല്ല ആശുപത്രിയിൽ കൊണ്ട് ഇടാത്തത്, ചത്തു വിളക്കരുത്. ആറാതെ ആറുണ്ട് മേശരി, അതിനൊക്കെ ഒന്ന് സഹായി. ഞാൻ വിചാരിച്ച വല്ലതും നടക്കും, എന്റെ കയ്യിൽ അതിനുള്ള പാങ്ങുമില്ല. ആ ഇങ്ങനെയുള്ളതിലൊന്നും ആരും കാണില്ല, അനുഭവിക്കട്ടെ. വല്ലേക്ക ഒന്നും കേട്ട് വരണം, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. രക്ഷ വേണമെങ്കിൽ ഒരു നാഴിക മുമ്പ് ആശുപത്രിയിൽ എത്തിക്കണം. ഒന്നും പറയാൻ വയ്യ, നോക്കാം. ഗർഭച്ഛിദ്രം മൂലം മരണം. സ്ഥലത്തെ ഒരു പൗരപ്രമുഖന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന തങ്കമ്മ എന്ന പേരുള്ള കുട്ടി എന്തരാ ആണോ പെണ്ണ? ചാകുളം. അഞ്ചോ ആറോ മാസം അല്ലേ ആയുള്ളൂ, ഇപ്പൊ അറിയാൻ ഒക്കില്ലായിരിക്കും. ഈ പെണ്ണ് ഇവിടെ ഉണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് എന്തോ ഗുണമാണ്. അവള് വലിയ പുള്ളിയല്ലേ?
ചെല്ലമ്മ, ചെല്ലമ്മ, ചേച്ചേ പോട്ടിയല്ലമ്മ, സാരമില്ല. ഞാൻ പോണില്ലമ്മ, ഞാൻ പിന്നെ വരാം. നശിച്ച പെണ്ണിന് എങ്ങനെ ഇരിക്കുന്നോ? ആർക്ക്? ആ ചെല്ലമ്മക്കേ. ഓലഞ്ഞു പോട്ടെ. ആ ചെറുക്കൻ്റെ കൂടെ ചോദിച്ചാൽ അറിയാം. എന്താടാ കൊച്ചിരാമ, ചെല്ലമ്മക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ആ രണ്ടു ദിവസത്തിനാവും വരും. വരട്ടെ, ഇവിടുന്ന് ഇറക്കി വിടണം. നാട്ടിന് മുഴുവൻ പേര് ദോഷം ഉണ്ടാക്കിയ മൂതയും. കട്ടില് കയറി ഇരിക്കണ്ട. ആ നിങ്ങൾക്ക് നാളെ വീട്ടിൽ പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു.